ഹായ് ഓൾ വെൽക്കം ടു എജു വാലി ഇന്ന് നമ്മൾ കേരള വാട്ടർ അതോറിറ്റി എൽ ഡി ടൈപ്പിസ്റ്റ് അതുപോലെ കേരഫ് എൽ ഡി ടൈപ്പിസ്റ്റിന് വേണ്ടിയിട്ടുള്ള എക്സാം ഫോക്കസ് എന്ന് പറയുന്ന ക്ലാസ്സസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത സമയത്ത് അവിടെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പുൾ കോട്ട് എന്ന് പറയുന്നത് ആൻസർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ക്ലാസ് അത് ഡീറ്റെയിൽ ചെയ്യുന്നതായിരിക്കുമെന്ന് പറഞ്ഞു സോ ആ ക്ലാസ്സാണ് ഇനി വരുന്ന ഈ ക്ലാസ് അടുത്ത ക്ലാസ് അത് കഴിഞ്ഞുള്ള ക്ലാസ് അത്രയുണ്ട് ആ ഒരു സബ്ജക്റ്റ് മൊത്തം പറയുകയാണെങ്കിൽ അപ്പം അത് നമ്മളിങ്ങനെ പഠിക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളാക്കിയേക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പുൾ കോട്ടിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളാണ് എന്താണ് എങ്ങനെയാണ് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ പുൽക്കോട്ടിനെ പറയുന്നതിന് മുമ്പ് നമുക്ക് ടെക്സ്റ്റ് ബോക്സിനെ കുറിച്ച് പറയണം ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇപ്പം എന്ന് പറഞ്ഞിട്ട് എന്തിനാ ഇപ്പം ടെക്സ്റ്റ് ബോക്സ് പറയണേ എന്നുള്ളത് കാര്യമുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം പ്രീ ഫോർമാറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബോക്സസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് ഇൻസേർട്ട് ടാബിനകത്ത് ടെക്സ്റ്റ് ഗ്രൂപ്പിനകത്താണ് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത് അവിടെ നിന്നാണ് നമുക്ക് പുൽ കോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോട്ട്സ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുക എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബോക്സിനെ പ്രധാനമായിട്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ടെക്സ്റ്റ് ബോക്സ് പുൽ കോട്ട് അല്ലെങ്കിൽ കോട്ട് പിന്നെ സൈഡ് ബാർ ഇതാണ് ടെക്സ്റ്റ് ബോക്സിനെ മൂന്നായിട്ട് ചെയ്തിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ് സിമ്പിൾ ടെക്സ്റ്റ് ബോക്സ് കോഡ്സ് അല്ലെങ്കിൽ പുൾ കോഡ്സ് എന്ന് വായിക്കുക പിന്നെ എന്താണ് സൈഡ് ബാർസ് ഇത് മൂന്നുമാണ് ടെക്സ്റ്റ് ബോക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇനി നോക്കുക ബിൽട്ടിൻ ആയിട്ട് നമ്മളുടെ വേർഡ് ടൂ തൗസൻഡ് സെവനിനകത്ത് ബിൽട്ട് ഇൻ ടെക്സ്റ്റ് ബോക്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് മുപ്പത്തി ആറാണ് ഇപ്പം നമ്മൾ ഇൻസേർട്ട് ടാബില് ടെക്സ്റ്റ് ഗ്രൂപ്പിലെ ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും ഒരു ഡ്രോപ്പ് ലിസ്റ്റ് വരും അതിനകത്ത് എത്ര ബിൽട്ടിൻ ടെക്സ്റ്റ് ബോക്സസ് ഉണ്ട് മുപ്പത്തി ആറ് ടെക്സ്റ്റ് ബോക്സ് ഉണ്ട് അതിനകത്ത് ഒരെണ്ണം എന്ന് പറയുന്നത് സിമ്പിൾ ടെക്സ്റ്റ് ബോക്സ് ആണ് സാധാരണ ഒരു ടെക്സ്റ്റ് ബോക്സ് ആണ് ഒരെണ്ണം ഉള്ളത് ഇരുപതെണ്ണം ഉള്ളത് പുൽകോട്ട്സാണ് ഞാനിവിടെ കോഡ്സ് എഴുതിയിട്ടുള്ളൂ കോട്ട്സ് എന്നും പറയും അതുപോലെ തന്നെ പുൽ കോട്ട് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ നെയിം വരുന്നത് കേട്ടോ പി യു എൽ എൽ കോട്ട് പുൾക്കോട്ട് ഓക്കെ അപ്പോൾ ഇരുപത് പുൽകോട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എത്ര സൈഡ് ബാർ ഉണ്ട് പതിനഞ്ച് സൈഡ് ബാർ ഉണ്ട് അപ്പോൾ ഇരുപതും പതിനഞ്ചും മുപ്പത്തഞ്ചും ഒന്ന് മുപ്പത്തിയാറ് കറക്റ്റ് അപ്പം ടെക്സ്റ്റ് ബോക്സിനെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സിമ്പിൾ ടെക്സ്റ്റ് ബോക്സ് കോഡ്സ് അതുപോലെ സൈഡ് ബാർ സിമ്പിൾ കോട്ട് സോറി സിമ്പിൾ ടെക്സ്റ്റ് ബോക്സ് എത്ര എണ്ണം ഉണ്ട് ഒരെണ്ണാണുള്ളത് പുൾ കോട്ട് എത്ര എണ്ണ ഉണ്ട് സൈഡ് ബാർ എത്ര ഉണ്ട് പതിനഞ്ചെണ്ണമുണ്ട് ഓക്കെ ആ ഒരു ക്ലാസിഫിക്കേഷൻ അതിൻ്റെ ബേസിക് ഏർ ഡീറ്റെയിൽ ഒക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു ഇനി നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പുൾക്കോട്ട്സിനെ കുറിച്ചാണ് അപ്പൊ എന്താണ് പുൾ കോഡ്സ് എന്നുള്ളത് ഞാൻ മലയാളത്തിൽ ആദ്യം പറയാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം ഒരു എക്സാമ്പിൾ വെച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വനിത അല്ലെങ്കിൽ മനോരമ മാഗസിൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ അതിൽ നമ്മളുടെ സ്റ്റാർസിൻ്റെ അല്ലെങ്കിൽ ആക്ടേഴ്സിൻ്റെ ഒക്കെ എന്താണ് ഇന്റർവ്യൂ എടുക്കുകയാണ് അപ്പം അതിനകത്ത് ഇങ്ങനെ അഭിമുഖങ്ങൾ എഴുതി വരാറുണ്ട് അല്ലെ അപ്പൊ ആ പേജ് എടുത്ത് നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു കോഡ്സിനകത്ത് അവർ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വേറെ ഏതെങ്കിലും ഒരു കളറിൽ സാധാരണയുള്ള ഫോണ്ട് സ്റ്റൈൽസിനെ അല്ലാതെ മറ്റേതെങ്കിലും കളറിലോ സ്റ്റൈലിലോ ഒക്കെ ഒന്നും കൂടെ എംഫസൈസ് ചെയ്ത് കാണുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ടാവും ആ അഭിമുഖത്തിൽ എവിടെ എവിടെയെങ്കിലും ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ള ആ വാക്കായിരിക്കും ഇങ്ങനെ എടുത്ത് കാണുന്ന രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവുക വനിതയുടെ മാഗസീനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ് ഞാൻ കുറേ തപ്പി നോക്കി ഒരു എക്സാമ്പിൾ ഇവിടെ കാണിക്കാനായിട്ട് പക്ഷേ എനിക്ക് വനിതയുടെ ഒന്നും കിട്ടിയില്ല അതെല്ലാം പെയ്ഡാണ് ഓൺലൈനിൽ കിടക്കുന്നത് അപ്പോൾ അങ്ങനെ കിട്ടിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എക്സാമ്പിളായിട്ട് ഇത് പറയുന്നത് നിങ്ങൾ വായിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും ഉണ്ടാവും മനോരമ അതുപോലെ തന്നെ മംഗളം ഈ പറഞ്ഞ വാരികകളൊക്കെ നോക്കുന്ന സമയത്ത് ഇൻ്റർവ്യൂ എടുക്കുന്ന ആ പേജിൽ അഭിമുഖമായിട്ട് എഴുതിയിട്ടുള്ള ആ പേജിനകത്ത് ആ ഇന്റർവ്യൂവറിൻ്റെ ക്വസ്റ്റ്യൻസിന് കിട്ടുന്ന റിപ്ലൈസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എംഫസൈസ് ചെയ്ത് കാണിക്കുന്ന രീതിയിൽ കാണിക്കാറുണ്ട് ആ ഒരു കണ്ടന്റ് ആണ് പുൾ കോട്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇനി നമുക്ക് പഠിക്കാനുള്ളതിനകത്തേക്ക് വരാം പുൾക്കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സെൻറ്റൻസുകളാണ് അതായത് ചെറിയ വാചകങ്ങളാണ് ഇട്ട് യൂഷ്വലി കോട്ട് ഫ്രം എ സം വൺ ഇമ്പോർട്ടൻ്റ് ടു എ സ്റ്റോറി നമ്മൾ പറയുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരിക്കും അത് മറ്റുള്ള ലെറ്ററിങ്ങിന് അല്ലെങ്കിൽ ഫോണ്ട് സ്റ്റൈൽസിനെ അപേക്ഷിച്ച് റീഡറിൻ്റെ എന്താണ് ശ്രദ്ധ അല്ലെങ്കിൽ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ പാകത്തിന് കുറച്ചുകൂടെ എംഫസൈസ്ഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ഒരു ലെറ്ററിങ്ങിൻ്റെ ടെക്സ്റ്റിൻ്റെ അറേഞ്ച്മെൻറ് ആണ് പുൽ കോട്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷോർട്ട് സെൻറ്റൻസ് ആണ് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമായിരിക്കും ഇങ്ങനെ എംഫസൈസ് ചെയ്ത് കാണിക്കുന്നുണ്ടാവുക ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് യൂസറിൻ്റെ അല്ലെങ്കിൽ റീഡറിൻ്റെ അറ്റൻഷൻ ക്യാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം മമ്മൂട്ടിയായിട്ടുള്ള ഒരു അഭിമുഖത്തിന്റെ ഭാഗത്ത് ഇപ്പം എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയുവാണെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ചിലപ്പോൾ എന്തു ചെയ്യും എംഫോസൈസ് ചെയ്തിട്ട് കാണിക്കും അപ്പം അതെന്താ ആ ഒരു വാക്ക് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഫുള്ള് അഭിമുഖം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു അക്ഷരങ്ങളിലായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക അപ്പൊ നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ഒന്നും കാണിക്കത്തില്ല പക്ഷെ ഇടയ്ക്ക് ഇതുപോലെയുള്ള പുൾ കോഡ്സ് കൊടുക്കുമ്പോൾ അത് മാത്രം കുറച്ച് വലിയ അക്ഷരങ്ങളിലായിരിക്കും ഒരു പിങ്ക് ബാക്ക്ഗ്രൗണ്ടിനകത്ത് മഞ്ഞ ഞാൻ പറയുന്നത് മനസ്സിലാലോചിക്കുക അപ്പൊ പിങ്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു സർക്കിളിനകത്ത് മഞ്ഞ അക്ഷരങ്ങളിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക അപ്പൊ ഈ വാക്കുകള് നമ്മൾ ശ്രദ്ധ പിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ആ പേജ് ഒന്ന് നമുക്ക് വായിച്ചു നോക്കാനായിട്ട് തോന്നും അത് തന്നെയാണ് പുൾ കോഡ്സിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കാര്യം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ പറയുന്ന ഇത് ഒരു പുൾ കോഡ്സ് ആണ് ഡിഫറെൻറ്റ് ടൈപ്പിൽ എഴുതുന്നതാണ് ഇതൊരു കോഡ്സ് ആണ് ഇത് അതുപോലെ തന്നെ ഇത് സ്റ്റിക്കി നോട്ട്സ് പോലെ കൊടുക്കുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് പുൾ കോഡ്സ് ആണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാവുന്നതാണ് ഇനി ഞാൻ പറഞ്ഞില്ലേ മനോരമയും അതുപോലെ വനിതയൊക്കെ നോക്കിയപ്പോൾ കിട്ടിയില്ല പക്ഷേ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ഈ കാണിച്ചേക്കുന്നത് ഈ പറയുന്ന സി മേനോട്ട് സബ്മറി ഓൾ ഓഫ് മുംബൈ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഈ ഇന്റർവ്യൂവിനകത്ത് ഇയാൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് െ അപ്പോൾ അത് ആ സെന്റൻസിനെ എടുത്ത് എംഫസൈസ് ചെയ്ത് കാണുമ്പോൾ ഇത് എന്ത് സംഗതി അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും ഇങ്ങനെ കൊടുക്കുന്ന സെറ്റ് ഓഫ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് എന്താ സെൻറ്റൻസിനെയാണ് ഷോർട്ട് സെൻറ്റൻസിനെയാണ് നമ്മൾ പുൾക്കോട്ട് എന്ന് പറയുക രണ്ട് മൂന്ന് എക്സാമ്പിളുകളിൽ ഞാൻ കാണിച്ചു ഓക്കെ നമുക്ക് ഇരുപത് ആണ് ഉള്ളത് ഇരുപത് എണ്ണം ഉണ്ട് ആ എണ്ണമാണ് ഇനി നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫുൾ കോട്ട് എന്ന് പറയുന്ന കണ്ടന്റ് കൃത്യമായിട്ട് പഠിക്കും അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സൈഡ് ബാർ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക ഈ പേരുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക ആൽഫബറ്റ് കോട്ട് ആനുവൽ ഓയിസ്റ്റർ ബ്രേസസ് കോട്ട്സ് ബ്രേസസ് കോട്ട്സ് ടു കൺസർവേറ്റീവ് കോൺട്രാസ്റ്റ് ക്യൂബിക്കിൾസ് ഡെക്കറേറ്റീവ് എക്സ്പോഷർ മോഡ് മോഷൻ പിൻസ്ട്രിപ്സ് പസിൽ സൈഡ് ലൈൻ സ്റ്റാക്ക് സ്റ്റാർ സ്റ്റിക്കി ടൈൽ ട്രാൻസ്സെൻറ് അപ്പോൾ ഇത്രയും ഇരുപതെണ്ണമാണ് ഇത് രണ്ട് ഒരെണ്ണം റിപ്പീറ്റായി വന്നതാണ് സോ ഇരുപത് പുൾ കോഡ്സ് ആണ് നമുക്കുള്ളത് ഇനി അത് ഓരോന്നും എന്താണെന്ന് നോക്കാം ഓക്കെ ഫൈൻ അപ്പോൾ നമ്മൾ നോക്കുന്നത് ഒന്നാമത്തെ പുൾ കോഡ്സിനെ കുറിച്ചാണ് ഒന്നാമത്തെ കോട്ട എന്ന് പറയുന്നത് ആൽഫബറ്റ് കോട്ട് പേര് പഠിച്ചു വെക്കുക ആൽഫബറ്റ് കോട്ട് എന്നുള്ളത് ഓർക്കുക സെന്റേർഡ് പുൽ കോട്ട് വിത്ത് ഡബിൾ ബോർഡർ അതായത് അതിനകത്തെ ടെക്സ്റ്റിന് എന്തായിരിക്കും സെന്റർ അലൈൻമെന്റ് ആയിരിക്കും ആൻഡ് ആ ടെക്സ്റ്റ് ബോക്സിന് എന്ത്ണ്ടായിരിക്കും ഒരു ഡബിൾ ബോർഡർ ഉണ്ടായിരിക്കും ഇതിന്റെ സ്ക്രീൻഷോട്ട് ആണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ ഡബിൾ ബോർഡർ ഉണ്ടായിരിക്കും ക്ലിയർ ഇനി നെക്സ്റ്റ് നോക്കുക ഇത്രയേ ഉള്ളൂ ആൽഫബെറ്റ് കോട്ട് എന്ന് പറയുന്നത് സെന്റേഡ് പുൽ കോട്ട് വിത്ത് ഡബിൾ ബോർഡർ ഒരു രണ്ട് ബോർഡർ ഉണ്ട് ഡബിൾ ബോർഡർ ഉണ്ടായിരിക്കും ആൻഡ് അതിനകത്തെ ടെക്സ്റ്റിന്റെ അലൈൻമെന്റ് എന്ന് പറയുന്നത് സെന്റർ ആയിരിക്കും ഈ അലൈൻമെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും അണ്ടർലൈൻ ചെയ്ത് ഒക്കെ നിങ്ങൾ നോക്കേണ്ടതാണ് കേട്ടോ അപ്പം ആൽഫബറ്റ് കോട്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചു നെക്സ്റ്റ് വരുന്നതാണ് ആനുവൽ കോട്ട് ആനുവൽ കോട്ടിന്റെ ആ ഒരു ആണ് ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്ഷരങ്ങളെല്ലാം റൈറ്റ് അലൈൻഡ് ആയിരിക്കും റൈറ്റ് അലൈൻഡ് ായിട്ടുള്ള പുൾക്കോട്ടാണ് വിത്ത് കളർ ടെക്സ്റ്റ് ആൻഡ് സോളിഡ് ബോർഡർ ഒരു തിക്കായിട്ടുള്ള സോളിഡ് ബോർഡർ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ടെക്സ്റ്റിന്റെ കളർ വേറെ ആയിരിക്കും ഇത് ഡീഫോൾട്ട് കളറാണ് ഈ യെല്ലോ സോറി ഈ ബ്ലൂ കളർ കാണുന്നത് ഡീഫോൾട്ട് കളറാണ് ആണ് നമുക്കിത് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് സോ ആനുവൽ കോട്ട് എന്ന് പറയുന്നത് റൈറ്റ് അലൈൻഡ് ആയിട്ടുള്ള പുൾ കോട്ടാണ് വിത്ത് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് കളർ ടെക്സ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ അതിനൊരു സോളിഡ് ആയിട്ടുള്ള ബോർഡർ ഉണ്ട് ക്ലിയർ ജസ്റ്റ് പേര് പേരെഴുതുക അതിൻ്റെ കാര്യം എന്താന്നുള്ളത് എഴുതി വെച്ച് പോവാ ഓക്കെ പിക്ചർ ഒന്നും വരയ്ക്കാൻ നിൽക്കണ്ട മനസ്സിലാക്കിയാൽ മതി വേണമെങ്കിൽ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെക്കുക ഓക്കെ നെക്സ്റ്റ് വരുന്നതാണ് ഓയിസ്റ്റർ കോട്ട് ഓയിസ്റ്ററി കോട്ട് നോക്കിക്കഴിഞ്ഞാൽ സെൻറ്റേർഡ് പുൽകോട്ട് എൻക്ലോസ്ഡ് ഇൻ ആക്സെൻറ് ബ്രാക്കറ്റ് അതായത് ഇതുപോലെയുള്ള ബ്രാക്കറ്റുകൾ ഉണ്ടല്ലോ നമ്മളിങ്ങനെ കേർവ്ഡ് ആൻഡ് റെക്റ്റാംഗിള് വരുന്ന ബ്രാക്കറ്റ് ഉണ്ടല്ലോ അങ്ങനത്തെ ബ്രാക്കറ്റിനകത്തുള്ള പുൽക്കോട്ടാണ് ഓയിസ്റ്റർ കോട്ട് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെൻറ്റർ അലൈൻഡ് ആയിരിക്കും ക്ലിയർ സെൻറ്റർ അലൈൻഡ് ആയിരിക്കും ആക്സെൻറ്റ് ബ്രാക്കറ്റിനകത്തുള്ള പുൽകോട്ടിനെയാണ് ഓയിസ്റ്റർ കോട്ട് ഓയിസ്റ്ററി കോട്ടെന്ന് പറയുന്നത് ക്ലിയർ അപ്പോൾ ആൽഫബറ്റ് പഠിച്ചു ആനുവൽ പഠിച്ചു ഓയിസ്ട്രി പഠിച്ചു ആൽഫബറ്റ് എന്തായിരുന്നു ഡബിൾ ബോർഡർ ഉള്ള സെന്റർ അലൈൻഡ് ആയിട്ടുള്ള പറഞ്ഞു നോക്കിയേ ഡബിൾ ബോർഡർ ഉള്ള സെന്റർ അലൈൻഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബോക്സ് ആണ് എന്ത് ആൽഫബറ്റ് കോട്ട എന്ന് പറയുന്നത് ഇനി ആനുവൽ കോട്ട് എന്തായിരുന്നു തിക്ക് സോളെ തിക്ക് അല്ലെങ്കിൽ സോളിഡ് ബോർഡർ വരുന്ന കളേഡ് ടെക്സ്റ്റ് ആണ് സെന്റർ അലൈൻഡ് ആയിട്ടുള്ള കളേർഡ് ടെക്സ്റ്റ് ആണ് ആനുവലിനുള്ളത് ഇപ്പൊ പഠിച്ച ഓയിസ്റ്ററിക്ക് എന്താ ഉള്ളത് ആണ് ആക്സെൻറ്റ് ബ്രാക്കറ്റ് ആണ് ആൻഡ് അതിന് എന്ത്ണ്ട് സെന്റർ അലൈൻഡ് ആയിട്ടുള്ള കോട്ട് ടെക്സ്റ്റ് ആണ് ഉണ്ടാവുക മൂന്നെണ്ണം ആണല്ലോ ആൽഫബറ്റ് ആനുവൽ അതുപോലെ ഓയിസ്ട്രി ഇനി നെക്സ്റ്റ് നോക്കുക അടുത്തതാണ് ബ്രേസസ് കോട്ട് ബ്രേസസ് നമുക്കറിയാം ഇതാണ് നമ്മളുടെ ബ്രേസസ് അപ്പോൾ റൊട്ടേറ്റഡ് ബ്രേസസിനകത്ത് എഴുതുന്ന പുൾക്കോട്ടിനെയാണ് ബ്രേസസ് കോട്ട് എന്ന് പുൾ കോട്ട്സ് എൻക്ലോസ്ഡ് ഇൻ റൊട്ടേറ്റഡ് ബ്രേസസ് എന്നുള്ളത് ഓർത്തിരിക്കുക ബ്രേസസ് കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേറ്റഡ് ബ്രേസസിനകത്ത് എഴുതിയിട്ടുള്ള പുൾകോട്ടിനെയാണ് ആ ഒരു സെറ്റ് ഓഫ് സെൻറ്റൻസിനെയാണ് നമ്മൾ ബ്രേസസ് കോട്ട് എന്ന് പറയുക ഇനി നെക്സ്റ്റ് നോക്കുക ബ്രേസസ് കോട്ട് ടു ഉണ്ട് അതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്ഡഡ് ആയിരിക്കും അതായത് ഈ ഒരു ഇത് കണ്ടോ നേരത്തെ കണ്ടോ ഇത് ആണ് ഈ എന്താ പറയുക ബ്രേസസ് ഇങ്ങനെ ഇട്ടിട്ടെന്നേ ഉള്ളൂ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ബ്ലാക്ക് ആണ് പക്ഷെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആണ് ആ ബ്രേസസിന്റെ കളർ എന്താണോ അതേ കളറിലുള്ള ഷെയ്ഡിങ് ആണ് കൊടുത്തേക്കുന്നത് സോ ഷെയ്ഡ് പുൽ കോട്ട് എൻക്ലോസ്ഡിന്റെ റൊട്ടേറ്റഡ് ബ്രേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ബ്രേസസ് കോട്ടാണ് ക്ലിയർ അതിനകത്ത് ഷെയ്ഡിങ് കൊടുത്തിട്ട് ഷെയ്ഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ കളർ ചെയ്യുക അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഫിൽഡ് ആണെന്നുണ്ടെങ്കിൽ ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റൊട്ടേറ്റഡ് ബ്രേസസിനകത്തുള്ള പുൽ കോട്ട് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയാ ബ്രേസസ് കോട്ട് ടു എന്നാണ് അതിന്റെ പേര് അപ്പോൾ ആൽഫബറ്റ് ആനുവൽ ഓയിസ്റ്ററി ബ്രേസസ് ബ്രേസസ് കോട്ട് വണ്ണ് ബ്രേസസ് കോട്ട് ടു ക്ലിയർ അഞ്ചെണ്ണം നമ്മൾ പഠിച്ചു ഇനി അടുത്തത് നോക്കുക പുൽ കോട്ട് കൺസർവേറ്റീവ് കോട്ട് ഓക്കെ പുൽ കോട്ടിനകത്ത് അടുത്ത കാര്യമാണ് പറയുന്നത് കൺസർവേറ്റീവ് കോട്ട് അതായത് ഈ രണ്ട് ലൈൻസിന് ഇടയ്ക്ക് ഇങ്ങനെ എഴുതിയിട്ടുള്ളതാണ് അതും സെൻറ്റേർഡ് കോട്ടാണെന്ന് നോക്കുക സെന്റേർഡ് കളേർഡ് ടെക്സ്റ്റ് വിത്ത് ആക്സെൻറ്റ് ലൈൻസ് ഇത് ഒരേപോലെ ഉള്ളത് വരും അതുകൊണ്ടാണ് പേര് എഴുതി വെച്ച് കാര്യം എഴുതി വെച്ചേക്കുക ഡിസ്ക്രിപ്ഷനും കൂടെ എഴുതി വെച്ചേക്കുക എന്ന് പറയുന്നത് സോ കൺസർവേറ്റീവ് കോട്ട് എന്ന് പറയുന്നത് കളേർഡ് ആയിട്ടുള്ള സെൻറ്റർ അലൈൻമെൻറ് ആയിട്ടുള്ള ആക്സിൻ്റ് ലൈനിനകത്ത് അതായത് അപ്പുറവും അപ്പുറവും ഒരു ഹൊറിസോണ്ടൽ ലൈൻസ് ഉണ്ടായിരിക്കും അതിനകത്ത് എഴുതുന്ന കോട്ട ടെക്സ്റ്റിനെയാണ് നമ്മൾ കൺസർവേറ്റീവ് കോഡ്സ് എന്ന് പറയുന്നത് ഫൈൻ നെക്സ്റ്റ് നോക്കുക കോൺട്രാസ്റ്റ് കോട്ട് കോൺട്രാസ്റ്റ് കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് ഷെയ്ഡിങ് ആൻഡ് കോൺട്രാസ്റ്റിങ് ക്സ് ബ്രേസസ് ആയിരിക്കും അതായത് ഈ നീല കളറിൽ വരുന്നതാണ് ആ ബ്രേസസിന്റെ ഭാഗം എന്ന് പറയുന്നത് അകത്ത് ഡാർക്ക് ഷെയഡിംഗ് ആണ് വന്നേക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള അങ്ങനെ എഴുതുന്ന കോട്ട്സിന്റെ പ്രത്യേക പേരാണ് കോൺ കോൺട്രാസ്റ്റ് കോട്ട് എന്ന് പറയുന്നത് സോ കോൺട്രാസ്റ്റ് കോട്ട് എന്ന് പറയുന്ന പുൽ കോട്ട് എന്താണ് ഡാർക്ക് ഷേഡിംഗ് അതിന്റെ പ്രത്യേകതയാണ് ഡാർക്ക് ഷെയ്ഡിങ് എന്ന് പറയുന്നത് പിന്നെ എന്താണ് കോൺട്രാസ്റ്റിംഗ് ആക്സ് ബ്രേക്ക് അതായത് ഈ പറയുന്ന ഡാർക്ക് ഷെയ്ഡിങ്ങുമായിട്ട് ആണ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുക ഓക്കെ അപ്പം അത് നോക്കുക ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ക്യൂബിക്കൽ കോട്ട് ക്യൂബിക്കൽ കോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആയിരിക്കും കണ്ടോ ഇവിടെ ഒരു ഷെയ്ഡ് കളർ ഉണ്ട് ഇവിടെ ഉണ്ട് സോ ഇതെല്ലാം ലെഫ്റ്റ് അലൈൻഡ് ആണ് ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടുള്ള പുൽ കോട്ട് ഇൻസൈഡ് ഓവർലാപ്പിംഗ് സൈഡ്സ് എന്ന് ഓർക്കാം ഓക്കെ ഓവർലാപ്പിംഗ് ഷെയ്ഡ്സ് എന്ന് ഓർക്കാം അപ്പോൾ രണ്ട് ഷെയ്ഡുകൾ വരുന്ന ഓവർലാപ്പ് ചെയ്ത് വരുന്ന പുൽ നമ്മൾ എന്തെന്നാ പറയുന്നത് ക്യൂബിക്കൽ എന്നാണ് പറയുക ആ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ പേരാണ് പഠിക്കുന്നത് ഓക്കെ അത് എന്തായിരിക്കും ലെഫ്റ്റ് അലൈൻഡ് ആയിരിക്കും ക്ലിയർ ലെഫ്റ്റ് അലൈൻഡ് ആയിരിക്കും ഇനി നെക്സ്റ്റ് നോക്കുക അടുത്തതാണ് ഡെക്കറേറ്റീവ് കോട്ട് ഡെക്കറേറ്റീവ് കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാറ്റേണിന് ഇടയിൽ രണ്ട് ഹൊറിസോണ്ടൽ പാറ്റേണിനിടയിൽ കോട്ട് എഴുതിയേക്കുവാണ് ഡെക്കറേറ്റീവ് ക്യാരക്ടേഴ്സ് ആയിരിക്കും അവിടെ വെച്ചിട്ടുണ്ടാവുകണ്ടോ ഈ ഒരു നമ്മൾ കല്യാണക്കത്തിലൊക്കെ കാണുന്ന സിമ്പിൾ ആണിത് അപ്പോൾ ഹൊറിസോണ്ടൽ ഡെക്കറേറ്റീവ് പാറ്റേണിനകത്ത് എഴുതുന്ന കോട്ടിനെയാണ് നമ്മൾ ഡെക്കറേറ്റീവ് കോട്ട് എന്ന് പറയുക ഹോറിസോണ്ടൽ എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ നെക്സ്റ്റ് നോക്കുക എക്സ്പോഷർ കോട്ട് അതായത് നമ്മുടെ ഈ ലൈനിൽ നിന്ന് ഇത് പുറത്താണ് നിൽക്കുന്നത് എക്സ്പോസ് ചെയ്താണ് നിൽക്കുന്നത് അങ്ങനെ ഓർക്കുകട്ടോ എക്സ്പോഷർ കോട്ട് എന്ന് പറയുമ്പം പുൾ കോട്ട് വിത്ത് പാർഷ്യൽ ബോർഡർ പകുതി ബോർഡറെ ഉണ്ടാവുള്ളൂ ഭാഗികമായിട്ടുള്ള ബോർഡറെ അതിന് ബാക്കി എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന കണക്കായിരിക്കും സോ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എക്സ്പോഷർ കോട്ട് എന്ന് പറയുക സിമ്പിളാണ് ഇതൊക്കെ നെക്സ്റ്റ് നോക്കുക മോഡ് കോട്ട് മോഡ് കോട്ട് എന്ന് െന്ന് കഴിഞ്ഞാൽ സെന്റേർഡ് സർക്കുലാർ പുൾ കോട്ട് വിത്ത് ആക്സെന്റ് ബോർഡർ ആൻഡ് ഷെയ്ഡിങ് അതായത് ബോർഡർ ഉണ്ട് ഈ ലൈറ്റ് കളറിലുള്ളതാണ് അതിന്റെ ബോർഡർ ഷെയ്ഡിങ് ആണ് ഈ ബ്ലൂ കളറിലുള്ളത് സെന്റർ ആയിട്ടുള്ള സെന്റർ അലൈൻഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ആണ് ആൻഡ് ഈ ഒരു ടെക്സ്റ്റ് ബോക്സിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സർക്കിൾ ആണ് നമ്മൾ മാഗസീനിലൊക്കെ കോട്ട് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടിട്ടില്ലേ പിങ്ക് ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞത് ഇത് ഉദ്ദേശിച്ചിട്ടാണ് ഓക്കെ അപ്പൊ അങ്ങനെ വരുന്നതാണ് മോഡ് കോട്ട് അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതെല്ലാം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരുന്നതായിരുന്നു ഇത് മാത്രമാണ് സർക്കിൾ ഷേപ്പിൽ വരുന്നുള്ളൂ സോ ഇതിന്റെ പ്രത്യേകത ഓർത്തിരിക്കണം മോഡ് കോട്ട് എന്ന് പഠിക്കുമ്പോൾ ഓർത്തിരിക്കുക സെന്റേഡ് ആണ് സർക്കുലർ ആണ് പിന്നെ എന്താണ് ബോർഡറും ഷേഡിങ്ങും ഉണ്ടായിരിക്കും ക്ലിയർ ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മോഷൻ കോട്ട് മോഷൻ കോട്ട് എന്ന് പറയുന്നത് റൊട്ടേറ്റഡ് ബ്രേസസ് ഓർ ഇതുപോലെ ബ്രാക്കറ്റിനകത്ത് വരുന്നതാണ് അതായത് നമ്മൾ ആക്സെന്റ് ബ്രാക്കറ്റ് എഴുതുന്നത് എങ്ങനെയാ എങ്ങനെയായിരുന്നു ഇങ്ങനെയാണ് നമ്മൾ എഴുതുക അല്ലേ ഇത് റൊട്ടേറ്റ് ചെയ്തേക്കുവാണ് അതായത് ഇങ്ങനെ വരും ഓക്കെ അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത് ഓക്കെ അപ്പോ അതാണ് എന്തെന്ന് പറഞ്ഞേക്കുന്നത് മോഷൻ കോട്ട് പുൽ കോട്ട് എൻക്ലോസഡ് ഇൻ റൊട്ടേറ്റഡ് ബ്രേസസ് അല്ല ബ്രാക്കറ്റ് എന്നുള്ളത് ഓർക്കുക കേട്ടോ ബ്രേസസ് എന്ന് പറഞ്ഞാൽ മറ്റേതാണ് സെറ്റിൻ്റെ ബ്രാക്കറ്റാണ് ബ്രേസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ആക്സെൻറ്റ് ബ്രാക്കറ്റാണ് യൂസ് ചെയ്തേക്കുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് നോക്കുക പിൻ സ്ട്രിപ്പ് കോഡ്സ് അല്ലെങ്കിൽ പിൻ സ്ട്രിപ്പ് കോഡ്സ് എന്ന് പറയുന്നത് പുൽ കോട്ട് വിത്ത് ആക്സെൻറ്റ് ബോർഡർ ആൻഡ് ഷേഡിംഗ് പെർട്ടിക്കുലർ ബോർഡറും ഉണ്ടായിരിക്കും അതിനകത്ത് ഷെയ്ഡിങ് കൊടുത്തിട്ടുള്ള ഒരു ഭാഗം ഉണ്ടായിരിക്കും അതിനകത്ത് എഴുതുന്ന ടെക്സ്റ്റാണ് പിൻ സ്ട്രിപ്പ് കോട്ടെന്ന് പേരിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുക ജസ്റ്റ് ഈ പേരും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും അതെങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക ഇതൊക്കെ അങ്ങേയറ്റം ഡെപ്തിൽ പോകുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ ചോദിച്ചോളണം എന്നില്ല പക്ഷേ ചോദിച്ചാൽ നമ്മൾ എഴുതുകയും വേണം ഓക്കെ അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബോക്സിനകത്തെ കണ്ടന്റുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻസേർട്ട് ടാബിനകത്താണ് ടെക്സ്റ്റ് ഗ്രൂപ്പിനകത്താണ് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്ന കണ്ടന്റ് ആ ടെക്സ്റ്റ് ബോക്സിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബിൽ ആയിട്ട് മുപ്പത്താറ് ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും ആ ടെക്സ്റ്റ് ബോക്സിനെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് പറഞ്ഞത് സിമ്പിൾ ടെക്സ്റ്റ് ബോക്സ് പുൾ കോട്സ് സൈഡ് ബാർ സിമ്പിൾ ടെക്സ്റ്റ് ബോക്സ് ഒരെണ്ണേ ഉള്ളൂ അത് ലാസ്റ്റായിരിക്കും നമ്മൾ പഠിക്കുന്നത് ഇപ്പം നമ്മൾ പഠിക്കുന്നത് ആണ് പുൾക്കോഡ്സാണ് പുൽകോഡ്സ് ഇരുപതെണ്ണമുണ്ട് ഇരുപതെണ്ണത്തിൻ്റെ പേരുകൾ ജസ്റ്റ് ഓർത്തിരിക്കുക ആൽഫബറ്റ് ആനുവൽ ഓയിസ്റ്റ് ബ്രേസസ് ബ്രേസസ് കോട്ട് ടു പിന്നെന്തൊക്കെയായിരുന്നു മോഡ് മോഷൻ പിൻ സ്ട്രിപ്സ് അങ്ങനെ പതിമൂന്നെണ്ണം നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അതിന്റെ നോട്ടും കാര്യങ്ങളും എഴുതി വെച്ചേക്കുക അലൈൻമെൻറ്റ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്പെസിഫിക്കേഷൻ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് കളറോ ഷെയ്ഡിങ് ബോർഡർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അണ്ടർലൈൻ തന്നെ ചെയ്ത് വെക്കാം ഓക്കെ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നല്ല ടെക്സ്റ്റ് ബോക്സിനകത്തെ ടോപ്പിക്കാണ് പക്ഷേ റീസെൻ്റ് ആയിട്ടുള്ള എക്സാമുകളിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് നമ്മൾ അത് ഡീപ്പായിട്ട് നോക്കുകയാണ് അപ്പം ഇനി അവിടെ നിന്നും പഠിച്ചില്ല എന്ന് പറയില്ലല്ലോ ഓക്കെ അപ്പം നെക്സ്റ്റ് നോക്കുക അടുത്തതാണ് പസിൽ കോട്ടൻ ഇതൊക്കെ ഇങ്ങനെ പേരെന്നേ ഉള്ളൂ ആ പേരുകൾ ഇരുപതെണ്ണം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ കോട്ടിൻ്റെ പേരും സൈഡ് ബാറിൻ്റെ പേരും ഏകദേശം ഒരുപോലെ തന്നെയാണ് ഓക്കെ അപ്പോൾ ഷെയ്ഡഡ് പുൽ കോട്ട് വിത്ത് ലാർജ് ടെക്സ്റ്റ് ഒരുപാട് ടെക്സ്റ്റ് ഒരുപാട് വലിയ ടെക്സ്റ്റുകളൊക്കെ നമുക്ക് അങ്ങനെയുള്ള പുൽ കോട്ട്സ് ആണ് നമ്മൾ കൊടുത്തേക്കണേന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് പസിൽ കോട്ട് എന്നുള്ളത് ഇനി നെക്സ്റ്റ് നോക്കുക സൈഡ് ലൈൻ കോട്ട് സൈഡ് ലൈൻ കോട്ട് എന്ന് പറയുന്നത് എന്താണ് ലെഫ്റ്റ് അലൈൻഡ് ആണ് വിത്ത് കളർ ടെക്സ്റ്റ് ആൻഡ് വെർട്ടിക്കൽ ആക്സെന്റ് ബാർ ഈ ബാർ എങ്ങനെയാണ് വെർട്ടിക്കൽ ആണ് ഇട്ടേക്കുന്നത് ഓക്കെ അപ്പോ ഫിഗർ കണ്ടല്ലോ ലെഫ്റ്റ് അലൈൻഡ് ആണ് കളേർഡ് ടെക്സ്റ്റ് ആണ് അതിൻ്റെ അടുത്ത് എന്തുണ്ട് ഒരു വെർട്ടിക്കൽ ആക്സെന്റ് ഉണ്ട് അപ്പോൾ അത് സൈഡ് ലൈൻ കോട്ട് എന്നുള്ളതാണ് അതിന്റെ പേര് തൊട്ടടുത്ത് തന്നെ നമ്മൾ പഠിക്കും സ്റ്റാക്ക് കോട്ട് നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചത് വെർട്ടിക്കൽ എന്നായിരുന്നെങ്കിൽ ഹൊറിസോണ്ടൽ കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പേര് മാറി സോ ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടുള്ള പുൾക്കോട്ട് വിത്ത് ഹൊറിസോണ്ടൽ ആക്സ് ആൻഡ് ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ആണെങ്കിൽ സ്റ്റാക്ക് കോട്ടും വെർട്ടിക്കൽ ആണെന്നുണ്ടെങ്കിലോ സൈഡ് ലൈൻ കോട്ടു അത് രണ്ടും പഠിച്ചേക്കുക ലെഫ്റ്റ് അലൈൻഡ് ആണ് ലെഫ്റ്റ് അലൈൻഡ് പുൾക്കോട്ട് വിത്ത് ഹൊറിസോണ്ടൽ ആക്സ് ആൻഡ് ലൈൻ ആണെങ്കിൽ ഹൊറിസോണ്ടൽ ആണെങ്കിൽ സ്റ്റാക്ക് പിന്നെ വെർട്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ സൈഡ് ലൈൻ എന്നുള്ളത് ഓർക്കുക ഇനി നെക്സ്റ്റ് നോക്കുക സ്റ്റാർ കോട്ട് പേരിനകത്ത് തന്നെയുണ്ട് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ടോപ്പിലും ബോട്ടത്തിലും എന്തുണ്ട് സ്റ്റാർ ഉണ്ടായിരിക്കും അതിനകത്താണ് ഹൊറിസോണ്ടലി ഉണ്ടാവുക അതിനകത്താണ് നമ്മൾ കോട്ട് എഴുതുന്നത് സോ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സ്റ്റാർ കോട്ട് എന്ന് പറയാം ഓക്കെ ടോപ്പിലും ആ ഒരു പുൽ കോട്ടിന്റെ ടോപ്പിലും ബോട്ടത്തിലും സ്റ്റാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റാർ കോട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ എപ്പോഴും കാണുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്റ്റിക്കി നോട്ട്സ് അല്ലേ സ്റ്റിക്കി നോട്ട്സിനെ പോലെ നമ്മുടെ ഡോക്യുമെൻസിനകത്ത് പുൾ കോഡ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിലാണ് സ്റ്റിക്കി കോഡ്സ് യൂസ് ചെയ്യുന്നത് സ്റ്റിക്കി നോട്ടിനെ പോലെ കാണിക്കുന്ന അല്ലെങ്കിൽ അതുപോലെ തോന്നിപ്പിക്കുന്ന പുൽ കോട്ടാണ് സ്റ്റിക്കി കോട്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ദെൻ ആണ് ടൈൽ കോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ സ്റ്റാർ സ്റ്റാർ കോട്ട് പറഞ്ഞു സ്റ്റാർ കോട്ട് എന്ന് പറയുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം എന്നുണ്ടായിരുന്നു സ്റ്റാർ ആയിരുന്നു ഡെക്കറേറ്റീവ് കോട്ടിനകത്ത് എന്തായിരുന്നു ടോപ്പ് ആൻഡ് ബോട്ടം എന്തെങ്കിലും ഒരു പാറ്റേൺ ആയിരുന്നു ഹോറിസോണ്ടൽ പാറ്റേൺ ആയിരുന്നു ഉണ്ടായിരുന്നത് അതിന് പകരം ഡോട്ട് ആണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർ കോട്ട് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ആണെങ്കിൽ ഒരു പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ ഡെക്കറേറ്റീവ് കോട്ട് ഡോട്ട് ആണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ടൈൽ കോട്ട് ഓക്കെ രണ്ട് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡോട്ട്സിന് ഇടയിൽ നമ്മൾ കോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ടൈൽ കോട്ട് എന്നാണ് പറയുക ടോപ്പ് ആൻഡ് ബോട്ടം ഹൊറിസോണ്ടൽ ആയിട്ടുള്ള എന്താ പറയുക സ്റ്റാറിനകത്താണെങ്കിൽ സ്റ്റാർ കോട്ടാണ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡെക്കറേറ്റീവ് പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ അത് ഡെക്കറേറ്റീവ് കോട്ടാണ് ക്ലിയർ അപ്പോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റത്തെ പുൽകോട്ടാണ് അതെന്ന് പറയുന്നത് ട്രാൻസ്തൻ കോട്ട് ട്രാൻസ്കൻ എന്ന് പറയുന്നത് എന്താ പറയുക ഷെയ്ഡഡ് പുൽ കോട്ട് വിത്ത് തിക്ക് ബോർഡർ അതിന്റെ ബോർഡർ ആണ് അത്രയും തിക്ക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റാം അപ്പൊ ഇതാണ് അതിൻ്റെ ഡിഫോൾട്ട് കളർ എന്ന് പറയുന്നത് റൈറ്റ് മാർജിനോട് ചേർന്നായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുക ഈ ബ്ലൂ ബാഗ് എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയാ വർക്ക് സ്പേസിനും പുറത്തുള്ള ഫ്രീ സ്പേസസ് ആണിത് അപ്പൊ നമ്മുടെ റൈറ്റ് മാർജിനോട് ചേർന്നായിരിക്കും അല്ലെങ്കിൽ പേജ് ബോർഡറിന്റെ അടുത്ത് ചേർന്നായിരിക്കും പേജ് എഡ്ജിനോട് ചേർന്നായിരിക്കും ഈ ഒരു കണ്ടന്റ് നിൽക്കുന്നുണ്ടാവുക എന്നുള്ളത് നോക്കുക തിക്ക് ബോർഡർ ആയിരിക്കും എന്നുള്ളത് മാത്രം നോക്കുക ഓക്കെ അപ്പോൾ ഇരുപത് പുൾ കോട്ട് ഓപ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ഇത് ടെക്സ്റ്റ് ബോക്സിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പുൾ കോഡ്സേ പഠിച്ചിട്ടുള്ളൂ ഇനി സൈഡ് ബാർ പഠിക്കാനുണ്ട് സൈഡ് ബാറിനെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെക്സ്റ്റ് ബോക്സിൻ്റെ എന്താ കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കുന്ന സമയത്ത് ആ ഒരു ഐക്കൺ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഡീപ്പ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് പുൾ കോഡ്സ് എവിടെ അത് ആക്സസ് ചെയ്യുന്നത് എത്ര എണ്ണം ഉണ്ട് അതിൻ്റെ പേര് അതിന്റെ കറസ്പോണ്ടിങ് ഡിസ്ക്രിപ്ഷൻ ഇത്രയേ ഉള്ളൂ നോട്ടിൽ എഴുതാനായിട്ട് എഴുതി വെച്ച് പഠിച്ചേക്കുക കാരണം ഇതങ്ങനെ റെഫർ ചെയ്ത് എത്തുമ്പോഴത്തേക്കും ഒത്തിരി സമയം എടുക്കുന്നതാണ് സോ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന സമയത്ത് മാക്സിമം നമുക്ക് കിട്ടുന്ന ഫ്രീ മെറ്റീരിയൽസ് യൂട്ടിലൈസ് ചെയ്യുക ഓക്കെ അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഫൈൻ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക ഈ ഒരു മൂന്ന് ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നേരത്തെ നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക മെയിൽ മെർജിനെ കുറിച്ച് ക്ലാസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നുള്ള കുറച്ച് ഡീറ്റെയിൽങ്ങും അതുപോലെ തന്നെ എന്താ പറയുക ക്വസ്റ്റ്യൻ വർക്കൗട്ടും അടുത്ത ക്ലാസ്സുകളിൽ ഈ ഒരു മൂന്ന് ക്ലാസ് കഴിഞ്ഞു വരുന്ന ക്ലാസ്സുകളിൽ അറേഞ്ച് ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യണമെന്ന് ആവശ്യ മീൻസ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഒരു ടോപ്പിക്കിനെ എടുത്ത് പഠിച്ച് മെറ്റീരിയൽ ആക്കി എന്താ പറയുക ഇതുപോലെ ഡീറ്റെയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഓക്കെ അപ്പൊ ഞാൻ ഒരു സിലബസ് എടുത്തിട്ടാണ് ചെയ്യുന്നത് അല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്കുകൾ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഫൈൻ വിഷ് യു ആൾ ദി ബെസ്റ്റ് പരീക്ഷ ഉടനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട പരീക്ഷ എന്തായാലും പെട്ടെന്നായിരിക്കും വരുന്നത് അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് റാങ്ക് പുറകിലോട്ടാവും അതുകൊണ്ട് ഡെയിലി ഒരു മണിക്കൂറെങ്കിലും പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുക ഓക്കെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന് ഓർക്കുക ഓക്കെ അപ്പോൾ ഫൈൻ താങ്ക് നന്നായിട്ട് പഠിക്കാം